കാത്തിരിപ്പുകൾക്കൊടുവിൽ ബിനി ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം പ്രദർശനത്തിന് എത്തിയിരിക്കുകയാണ് മികച്ച പ്രതികരണങ്ങളാണ് വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷത്തിന് ലഭിക്കുന്നത് ബിനി ശ്രീനിവാസൻ സിനിമകൾക്ക് പ്രേക്ഷകൻ നൽകുന്ന ഒരു ഗ്യാരന്റിയുണ്ട് മനസ്സ് നിറഞ്ഞു ചിരിക്കാം നല്ല പാട്ട് കേൾക്കാം പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചവർക്കും പ്രണയം പറയാൻ കഴിയാത്തവർക്കും ആ വികാരം നല്ലപോലെ ആസ്വദിക്കാം ഇതൊക്കെ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ സിനിമകൾ നൽകുന്ന ഗ്യാരന്റി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും ആ ഗ്യാരന്റി ഉണ്ട് പക്ഷേ ഇത്തവണ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് വിനീത് എന്താണെന്ന് വെച്ചാൽ സിനിമയിലുടനീളം ട്വിസ്റ്റ് ആണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് കാതലുള്ള കഥയെന്നോ ഗംഭീര തിരക്കഥയെന്നോ ഒന്നും ചിത്രത്തെ വിശേഷിപ്പിക്കാൻ കഴിയില്ല പക്ഷേ വിനീതിന്റെയും പിള്ളേരുടെയും ഘോഷം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഓഫ് സ്ക്രീനിൽ കാണാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവ സോഷ്യൽ മീഡിയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് ധ്യാൻ ശ്രീനിവാസൻ എന്നായിരിക്കും ഈ ചിത്രത്തിന്റെ പ്രമോഷൻ പോലും ഹൈലൈറ്റ് ധ്യാനിന്റെ കൗണ്ടറുകളായിരുന്നു പക്ഷേ സിനിമയിൽ വേറൊരു ധ്യാൻ ശ്രീനിവാസനെയാണ് നമുക്ക് കാണാൻ കഴിയുക ഓഫ് സ്ക്രീനിൽ ചളിയടിക്കുന്ന ധ്യാനിന് പകരം നല്ല ഇരുത്തം വന്ന നടനെ കാണാം വേണു എന്ന കഥാപാത്രത്തെ മനോഹരമായി ധ്യാൻ അവതരിപ്പിച്ചിരിക്കുന്നു നിവിൻ പോയി ടക്കമുള്ളവർ സിനിമയിൽ ഉണ്ടെന്ന് ട്രെയിലറിൽ പ്രേക്ഷകൻ കണ്ടതാണ് നിവിനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് പ്രണവ് മോഹൻലാൽ എങ്ങനെയുണ്ട് എന്ന ആകാംക്ഷ പലർക്കും ഉണ്ടാകും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നതും പ്രണവ് തന്നെയാണ് കാരണം മോഹൻലാൽ എന്ന വലിയൊരു അഡ്രസ് പേരിനൊപ്പം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ പറയാം പ്രണവും പലക്കിയിട്ടുണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഏറെ പ്രയാസമുള്ള കോമഡി രംഗങ്ങളടക്കം അയാൾ നന്നായി ചെയ്തു ക്ലീഷയായി പോകുമെന്ന് അറിയാമെങ്കിലും പറയട്ടെ പലപ്പോഴും വിന്റേജ് മോഹൻ ാൽ സ്ക്രീനിൽ എളിഞ്ഞു ധ്യാനും പ്രണവും തമ്മിലുള്ള കെമിസ്ട്രിയും ഗംഭീരമായിരുന്നു നിവിൻ പോളി എവിടെ പോയി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കുള്ള മറുപടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ആയി അയാൾ തന്നെ നായകനായ ചിത്രങ്ങളിൽ നിവിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ഇന്റർവെല്ലിനു ശേഷം നിവിൻ പോളിയുടെ സ്റ്റോറി അല്ല നിവിൻ പോളിയുടെ വിളയാട്ടം തന്നെ പറയണം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി ഉയർന്നതും ചിരി പടർന്നതും നിവിന് വേണ്ടി തന്നെയാണ് കല്യാണി പ്രിയദർശൻ നിതാ പിള്ള അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് ഷാൻ റഹ്മാൻ കൃഷ്ണചന്ദ്രൻ ദീപക് പരമ്പോൽ ഫഗത് മാനുവൽ തുടങ്ങിയവരും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇതിൽ അജുവിനും ബെയ്സിലിനും കുതിരപ്പവൻ പ്രത്യേകം കൊടുക്കണം ഇരുവർക്കും തിയേറ്ററിൽ കിട്ടുന്ന കയ്യടി അതിഗംഭീരമാണ് ഗായകനായതുകൊണ്ട് തന്നെ ഓരോ സിനിമയ്ക്കും സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നയാളാണ് വിനീത് ശ്രീനിവാസൻ ഇവിടെയും സംഗീതം പ്രധാന കഥാപാത്രമാണ് ആവർത്തിച്ചു മൂളാൻ പറ്റുന്ന പാട്ടുകളും ചിത്രത്തിലുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ